അടുത്തതായി ഗുഡല്ലൂരിൽ ആദ്യമായി ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ടായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പാലിയേറ്റീവ് കെയർ ഗുഡല്ലൂർ പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ വൈസ് പ്രസിഡന്റ് ബേബി മാത്യു സാറിന് ക്ഷണിച്ചോളൂ. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. പാലിയേറ്റീവ് കെയറിനെ പറ്റി വളരെ വിശദമായിട്ട് അമീർ ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെയാണ് സംസാരിച്ചത്, നന്നായി സംസാരിച്ചു. എന്താണ് അതിൻ്റെ ഉദ്ദേശം, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, ആർക്കാണ് ഇതിൻ്റെ ഉപയോഗം, എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്, അതും ഇവിടെ തുടങ്ങാൻ പോകുന്ന കാര്യം. പാലിയേറ്റീവ് കെയറിൻ്റെ ഹോം കെയർ യൂണിറ്റാണെന്നാണ് പറഞ്ഞത്, ഏറ്റവും അത്യാവശ്യമുള്ള യൂണിറ്റ് പാലിയേറ്റീവ് കെയർ. നമ്മുടെ ഗൂഡല്ലൂരിൻ്റെ ചരിത്രം, നീലഗിരിയുടെ ചരിത്രം പറഞ്ഞാൽ 2005 തൊട്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മുടെ ഗൂഡല്ലൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഗൂഡല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മൾ 2005 തൊട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഈ 2005 തൊട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ലൈവിൽ വളരെ ബെഡ് റിഡനായിട്ടുള്ള രോഗികൾ 160 പേഷ്യൻ്റുകളുണ്ട് ഈ പന്തല്ലൂർ ഗൂഡല്ലൂർ താലൂക്കുകളിൽ. വേറൊരു പാലിയേറ്റീവ് സൊസൈറ്റി നമ്മുടെ നീലഗിരി തന്നെയുണ്ട്, അത് എരുമാടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവ ഞങ്ങളൊക്കെ ഈ ഹോം കെയറിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യം, ഒരു വ്യക്തി എത്ര നരകിച്ചാണ് ജീവിക്കുന്നത്, അവൻ്റെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അവൻ്റെ ശരീരത്ത് പുറത്തും ശരീരങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പുഴുക്കൾ അരിച്ചും അവന് ഒന്നും വേണ്ട. പല ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ഈ ഹോം കെയറിന് പോകും. പല ആൾക്കാർ പല ടീമായിട്ട് പോകും. അപ്പോൾ പല രോഗികളും പറയുന്നത് ഒരു ഞങ്ങളോട് ഒരു 5 നിമിഷം ഒന്ന് വർത്തമാനം പറയുക അതുവരെ അവർക്കൊരു ആശ്വാസം. ഒരു കഴിഞ്ഞ ഒരിക്കലും ഡോക്ടർ ഒരു പേഷ്യൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി. എനിക്ക് 18 വർഷമായിട്ട് ഒരു പേഷ്യൻ്റ് ഒരു ബെഡ് റിഡൻ പേഷ്യൻ്റാണ്, ചെറുപ്പക്കാരനാണ്. 18 വർഷമായിട്ട് ബെഡ് മരത്തേന്ന് വീണ് നട്ടലിൽ പൊട്ടി നടക്കാൻ പറ്റാത്ത കിടക്കുക, അവിടെ ചെന്ന് ആകെ ബെഡും ഇതെല്ലാം മൂത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഇതെല്ലാം ക്ലീൻ ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്ത് ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അരി. പാലിയേറ്റീവ് കെയറിൻ്റെ ടോട്ടൽ ഉദ്ദേശം എന്താണെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഞങ്ങളോട് പറഞ്ഞൊരാഗ്രഹം എന്താണെന്നറിയോ, ഞാൻ 10-12 വർഷമായി ഗൂഡല്ലൂർ ടൗൺ എന്ന് കണ്ടിട്ട് എന്നെ ഈ ഗൂഡല്ലൂർ ടൗൺ എന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ വർഷത്തെ പാലിയേറ്റീവ് ഡേക്ക് ഞങ്ങളെ വ്യക്തിയെ ഗൂഡല്ലൂർ ടൗണ് കാണിച്ചു, പാലിയേറ്റീവ് കെയറിൽ അവിടെ ഇരുത്തി. അപ്പോൾ അത്ര സ്വാന്തനം ആവശ്യമുള്ള ഒരു മേഖലയാണത്. തീർച്ചയായിട്ടും ഇന്നൊരു യൂണിറ്റും കൂടെ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു യൂണിറ്റ് കൂടെ വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഊട്ടി മേഖലയിലേക്കൊക്കെ പോകാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ വന്ന് നിന്ന് സംസാരിക്കട്ടെ, ഞങ്ങളുടെ പ്രസിഡന്റ് ക്രിസ്റ്റീന ഡോക്ടറായിരുന്നു, ഡോക്ടർക്ക് വളരെ തിരക്കുള്ളത് കൊണ്ടാണ് എന്നെയും പ്രേമസാഗറിനെയും ഇത് ഇതിൽ വരാൻ വേണ്ടി ഞങ്ങളെ ഏർപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, വളരെ നന്നായിട്ട് ഇത് നടക്കട്ടെ. എല്ലാവിധ സഹായ സഹകരണങ്ങളും, എല്ലാ മനുഷ്യരും നല്ലവരാണ്, പക്ഷെ കനിവുള്ള മനുഷ്യനാണ് വേണ്ടത്. കനിവുള്ളവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് എന്നെനിക്ക് തോന്നുകയും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവന് വേണ്ടി മെഡിക്കൽ കെയറും എല്ലാ ഡോക്ടർ പറഞ്ഞു സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് ആധ്യാത്മികമായിട്ട് ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന മേഖലയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ചുമ്മാ ഒരു 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 വാക്കുകൊണ്ട് ഒരു കാരുണ്യപ്രവർത്തനം മാത്രമല്ല, അത് ഈ എല്ലാ മേഖലയും ശ്രദ്ധിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ECHS സെൻറ്ററിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്നായി വരട്ടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.